ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമിയ കേക്കാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്, നമുക്ക് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മിക്സിയിലാണ്ട് കോഴിമുട്ട കടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയ ഒരു മിക്സിയിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ തീരെ നനവ് പാടില്ല കേട്ടോ, കോഴിമുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇടാം കേട്ടോ. അര ടീസ്പൂൺ വാനില എസൻസ്, കാൽ കപ്പ് കൊക്കോ പൗഡർ, കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ചിരിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ക്രീമി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ അടിച്ചിട്ടുണ്ട്. ദാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ച മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളും തീരെ നനവ് പാടില്ല കേട്ടോ, നമ്മൾ കേക്കിനെടുക്കുന്ന ഒരു സാധനത്തിനും നനവ് തീരെ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പും 1/4 കപ്പും ആണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടിനെ അരിച്ചെടുക്കാം. ഇതുപോലെ 2-3 തവണ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ നമുക്ക് നന്നായിട്ട് തടവി കൊടുക്കാം. ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതിനെ താഴെ വിരിച്ചിട്ട് വീണ്ടും ഒന്ന് ഓയിലാക്കി കൊടുക്കാം. ഇത് നിന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കട്ടോ നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പാലും ഒഴിക്കണം. അപ്പോൾ ഞാനിവരെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇങ്ങ് ഒഴിക്കുകയാണ്. കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചാലും മതി. ഞാനിവിടെ ടോട്ടലി 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ പാലും കൂടെ ഒപ്പം ഒഴിച്ചാൽ ഓവർ മിക്സിങ് ആയിപ്പോവും, അത് വേണ്ട വെച്ചിട്ടാണ്. അപ്പം സോഫ്റ്റായിട്ട് വേണം നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കൂട്ടി വെച്ചിപ്പിക്കാൻ. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്റർ കിട്ടുക. ഇത് നമുക്ക് ബേക്ക് ചെയ്യാതെ ടിന്നിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിലുള്ള ബബിൾസൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഞാൻ ആദ്യം ഒരു തവ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ സോസ് പാൻ ഇറക്കി വെച്ചേക്കാണ്. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് കറക്റ്റ് ബേക്ക് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്ന ഒഴിവാക്കുക കേട്ടോ. നമ്മളങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കേക്ക് താരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഹൈ സ്പീഡിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇവിടെ കറക്റ്റ് സ്റ്റിഫ്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാനിപ്പോൾ കയ്യിലേക്ക് മാറ്റിയപ്പം നന്നായിട്ട് ചൂടാറുണ്ട് കേട്ടോ. ചൂടാറാതെ ഒരിക്കലും ഞങ്ങളങ്ങ് തട്ടരുത്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പം അതിലേക്ക് ഈ പൊടി പോരും, ക്രഷസ് കൂടെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട് ആദ്യം നമ്മളിങ്ങനെ ചെയ്തത്. ഞാനിവിടെ പിന്നെ 4 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ 3 ലെയറാക്കാനാണ് കരുതിയിരുന്നത്, പിന്നെ നോക്കിയപ്പോൾ 4 ലെയറിനുള്ള തിക്നെസ് കിട്ടി. അങ്ങനെ ഞാൻ 4 ലെയറാക്കിയേക്കാൻ കേട്ടോ. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് മുൻപ് ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് ഷീറ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ കടകളിലും കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ഷീറ്റ് ഒപ്പം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം, നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റ് എടുക്കാൻ കാരണം നമ്മൾ ചോക്ലേറ്റ് ലാസ്റ്റ് ഫുള്ള് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് ഒലിക്കും. അപ്പം അത് കംപ്ലീറ്റ് ഈ പ്ലേറ്റിൽ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട്. അപ്പോൾ താഴെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാദാ പോലെ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ടാലും മതി. അപ്പം ഇതൊക്കെ തണുക്കണം കേട്ടോ, നമ്മുടെ കേക്ക് നന്നായിട്ട് തണുക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ തണുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇത് ഐസിങ് ചെയ്യാത്തതുകൊണ്ട് സൈഡിലൊക്കെ വല്ലാണ്ട് ആവരുത്. ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2nd ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലത്തെ ലെയറിലും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്ലാസ് ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം ടൈറ്റിലാക്കിയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ക്രോസിൽ ചെയ്തതിന് ശേഷമാണ് ആ ലൈനിലൂടെ അങ്ങനെ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗണാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ട് തിളപ്പിച്ച് അത് നേരെ തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയും ചെയ്യാം. എനിക്കൊന്നും കൂടെ സുഖം സിമ്പിളായിട്ട് തോന്നി ഈ ഒരു മെത്തേഡാണ് കേട്ടോ. എന്നിട്ടിത് തണുക്കുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത കേക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റിനെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് നന്നായിട്ട് തണുപ്പ് വേണം കേട്ടോ. ഒരിക്കലും ചൂടുള്ള സാധനം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ നന്നായിട്ട് തണുത്ത ചോക്ലേറ്റിൻ്റെ ഗണാഷാണ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്.
ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജെംസിൻ്റെ മിഠായി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുള്ളപ്പ് ചെയ്യാം. അപ്പോൾ പതുക്കെ വേണ്ട പുള്ളപ്പ് ചെയ്യാൻ, ഇതാ കണ്ടോ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് ഒലിച്ചു വരുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്, കാരണം നമ്മൾ ഇത്ര ചെയ്ത് സക്സസ് ആയി തോന്നി നമുക്ക് ഇപ്പോഴാണ്. നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുള്ളപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നമ്മൾ മറ്റൊരു കേക്കിനെ പോലല്ല, നമ്മൾ ഈ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചതിന് ശേഷം പുള്ളപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ് നമ്മുടെ മനസ്സിന്, നമ്മൾ ചെയ്തത് കറക്റ്റായിട്ടുണ്ടെന്ന് തോന്നലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ ബൈ.